ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പഠിച്ചവൻ തരുന്ന ഒരു അനുഗ്രഹമാണ് മഴ. ആ മഴ ഒരു ആപത്താക്കല്ല നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാവാം ഇന്നത്തെ റെസിപ്പി. അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കാം. ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഒരു മിക്സ്ഡ് പായസമാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ പായസം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എല്ലാം ഒരേ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ അര കപ്പ് സേമി വേണം, അര കപ്പ് ചൗവരി എടുത്താണ്. പിന്നെ വേണ്ടത് അര കപ്പ് അടയാണ് എടുത്തത്. പിന്നെ ചെറുപയർ ഇതുപോലെ അര കപ്പ് എടുത്താണ്. ഇത് നമ്മൾ വറുത്തതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ പരിപ്പ് എടുക്കുന്നത് കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇത് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കൂടുതൽ ഫ്ലെയിമൊക്കെ കൂടുതലായത് കരിഞ്ഞുപോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളർ ആവുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് മിക്സിയിലിട്ട് ഇതൊന്ന് പരിപ്പാക്കിയെടുക്കുന്നത്. എൻ്റെ വലിയമ്മച്ചിയൊക്കെ ഇത് അമ്മിമലിട്ടിട്ടാണ് പരിപ്പാക്കിയെടുത്തിന്. ഇപ്പോൾ മിക്സിയാണല്ലോ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു പ്ലേറ്റിലോ മുറത്തിലോ വെച്ചിട്ട് ഒന്ന് ചേറി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ അടയും സേമിയും പരിപ്പൊക്കെ ഓരോന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു നുള്ളി ഉപ്പിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വേവിക്കാൻ. അപ്പോൾ സേമിയൊക്കെ ഇവിടെ ആയി തുടങ്ങിയിട്ടോ. നേരത്തെ അട വേവിച്ച പാത്രത്തിലോട്ടാണ് നമ്മൾ ചോവരി ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചൂടായതിൻ്റെ ശേഷമാണ് ചോവരി ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളുപ്പ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 250 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. വെച്ചിട്ട് നമ്മൾ ഒരു പാക്ക് പാൽ ഒഴിക്കുന്നുണ്ട്. 500 ml പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ ഒരു തേങ്ങൻ്റെ രണ്ടാമത്തെ പാലാണ് ചേർക്കുന്നത്. ഒന്നാം പാല് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. പാലൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ച ചോവരിയും അടയും പരിപ്പൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ കൂടുതലാവുമെന്ന് കരുതിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് വേവിക്കുന്നത് കാണിക്കാഞ്ഞത് കേട്ടോ. ഇനി നേരത്തെ മെൽറ്റ് ചെയ്ത ശർക്കര പായസത്തിലോട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പായസം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളക്കം വന്നതിൻ്റെ ശേഷം 1 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട. ഇനി ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരിട്ടിട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ പായസത്തിലോട്ട് മാറ്റാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണിട്ടത്. അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ.